ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാർ ടൂർ പോകുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു, അപ്പോൾ അവിടെ ലഞ്ച് കഴിക്കുന്നവരെയായിരുന്നു. ഇനി ബാക്കിയുള്ളതാണ് ഈ വീഡിയോയിലൂടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയേക്കാണ്. ഇത് സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർ ആ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാണുന്നതാണ് കേട്ടോ ഇരുവികുളം നാഷണൽ പാർക്കാണ്. അപ്പോൾ ഇവിടെ നിറയെ വരയാടുകളെയാണ് കാണാനുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ പോകാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഇപ്പോൾ അടച്ചിട്ടേക്കാണ്, പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മളാരും അങ്ങ് കയറ്റി വിടില്ല. അതുപോലെ തന്നെ ബ്രീഡിംഗ് ടൈം ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. നമ്മളിതേ നോക്കിക്കേ, പുറകെ കാണാവോ തേയിലത്തോട്ടാണ് കാണുന്നത്. നമ്മളിവിടെ ഒരു തേയിലത്തോട്ടം കണ്ടു. അപ്പൊ അവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതാണ് കണ്ടോ, ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ കണ്ട തേയിലത്തോട്ടത്തില് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഈ തേയിലത്തോട്ടത്തില് നമുക്ക് ഇറങ്ങാൻ പറ്റും. അവരെല്ലാവരും കയറിയിട്ടുണ്ട്, നമുക്കൊന്ന് അങ്ങോട്ടേക്ക് കയറാം. ഇതിലെയാണ് കയറുന്നത്. ഇവിടെ ദേ പോളൂട്ടിനും അപ്പേ നിൽക്കുന്നുണ്ട്. ഇവിടെ തേയിലത്തോട്ടത്തിൽ നിൽക്കുന്നുണ്ട്. അടുത്ത മാത്തപ്പൻ അവിടെ ദേ തേയിലയുടെ മുകളിൽ ഇരിക്കുകയാണ് കേട്ടോ. മാത്തപ്പ, ഇത് എന്ത് പരിപാടി, തേയില വരക്കലാണോ പണി? ഏ അയ്യോ, മാത്തപ്പന് സന്തോഷം. ഇതേ വായിലിട്ടേക്കുന്ന തേയില, എന്റെ കർത്താവേ, എടാ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാണോ. ഇവിടെ അടുത്ത ആൾക്കാർ നിക്കുന്നുണ്ടേ. ഹലോ ഹലോ, ഒരു ഹായ് പറ ആന്റിയോട്. ദേവുട്ടി ഒരു ഹായ് പറ. എവിടെ നിക്കുന്നേ, തേയിലത്തോട്ടത്തിലാണോ? കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ടോ? നല്ല അടിപൊളി തേയിലത്തോട്ടമാണ് കണ്ടോ. മുകളിലേക്കുണ്ട് കണ്ടോ. ഈ തേയിലയ്ക്ക് ഒരു കായ ഉണ്ടേ, കാണിച്ചു തരാം. അവയെ കണ്ടോ, കണ്ടോ, ഇത് കണ്ടോ, കായ കണ്ടോ. ഇവിടെ എല്ലാത്തിനും ഉണ്ട് കണ്ടോ, ഇതിനകത്തൊക്കെ ഉണ്ട് കണ്ടോ. ഇതൊക്കെ ഇനി പറിച്ചു കഴിഞ്ഞാൽ ഇവിടെ കെട്ടിയിട്ട് തല്ലുവേ. അപ്പുറത്തും നല്ല തേയിലത്തോട്ടമാണ്. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, നല്ല തണുത്ത കാറ്റാണ്, നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട്. അയ്യോ, ഇവിടെ റെക്കോർഡ് ചെയ്ത വോയിസേ കാണാനില്ല കേട്ടോ. റെക്കോർഡ് ചെയ്തിരുന്നു, എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കാലിലൊക്കെ ആ കുറ്റി ചെറുതായിട്ടൊന്ന് തട്ടു കിട്ടും. അതുകൊണ്ട് സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ കാലിൽ തട്ടുകൊണ്ട് മുറിയാൻ ചാൻസ് ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തണ്ടാണ്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മുടെ സ്വന്തം വണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലത്തൊക്കെ നിർത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ വെറുതെ വണ്ടിയിൽ ഇരുന്ന് പോയിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെ ഇതേപോലെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നിർത്തിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് പോയാൽ മാത്രമാണ് ഈ ഒരു ടൂറ് നല്ല എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ എല്ലായിടത്തും തന്നെ തേയിലത്തോട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയ്യോ ഇത് എന്തെന്ന് എത്ര ഭംഗിയുള്ളതെന്നൊന്നും ചിന്തിക്കരുത്. നല്ല ഭംഗിയാണ് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ആ തേയിലയൊക്കെ ഒന്ന് തൊട്ട് തലോടിയൊക്കെ നിൽക്കുന്നത് വളരെ എന്താ പറയുക മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു അനുഭവമായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നല്ല സീനറി ഉള്ള സ്ഥലത്ത് നമ്മുടെ വണ്ടി അപ്പം നിർത്തും കേട്ടോ. എൽദോന് ഭയങ്കര ഇഷ്ടമാണ് ഈ സീനറിയൊക്കെ കാണുന്നത്. എൽദോ ആണ് വണ്ടി ഓടിക്കുന്നത്, നല്ല ഡ്രൈവിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ അപ്പോൾ വണ്ടി അവിടെ ചവിട്ടും. നമ്മളവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആസ്വദിച്ചിട്ടാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് ചെറുതായിട്ട് മഴ തുടങ്ങിയതേ, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത്, കണ്ടോ ബാക്കിൽ നല്ല സീനറിയാണ്, കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നീലക്കുറിഞ്ഞ് പോലെ തന്നെയാണ്, കണ്ടുകഴിഞ്ഞാൽ കണ്ടോ നന്നായിട്ട് കാണിച്ചു തരാവേ. കണ്ടോ ഈ ബാക്കിൽ മൊത്തം തേയിലയാണ്, തേയിലത്തോട്ടമാണ്. നോക്കിക്കേ, നല്ല സൂപ്പർ സ്ഥലമാണ്. കണ്ടാൽ തന്നെ നല്ല എന്താ പറയാ, ഇവിടെ മനസ്സിന് നല്ല കുളിർമയാണ് ഈ സീനറിയൊക്കെ കാണുമ്പോ. കണ്ടോ ഇവിടെ നല്ലൊരു അടിപൊളി മരമുണ്ട്, കുറച്ച് പൂക്കളേ ഉള്ളൂ.
ഓറഞ്ച് കളർ പൂവാണ്. ഇനി നോക്കിക്കേ ഇങ്ങോട്ടേക്ക്, കണ്ടോ നല്ല രസമല്ലേ. നോക്കിക്കേ ഇവിടെ പശുക്കൾ പോണ കണ്ടോ, നിറയുണ്ട് കണ്ടോ. ഈ പൂക്കൾ നോക്കിക്കേ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. നോക്കിക്കേ ഇവിടെ നിറച്ചുണ്ട്. നമ്മൾ നീലക്കുറിഞ്ഞ് കണ്ടില്ലെങ്കിൽ എന്ത്, ഇത് കണ്ടാലും മതിയല്ലോ കണ്ടോ. നിറയുണ്ട്. ഓ, ഞാൻ ഇത്രയും നാൾ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം മൂന്നാറ് വന്നിട്ടുള്ളതാണ്, പക്ഷെ ഇത്രയും ഭംഗിയുള്ള സമയം, അതായത് ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം അത്ര രസമാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്ക്രീനിൽ നമ്മൾ മാറ്റിയിടുന്ന ചില പിക്ചേഴ്സില്ലേ, ശരിക്കും ആ ഒരു പിക്ചറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ കണ്ടിട്ടുള്ളതും ഇങ്ങനത്തെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര ഭംഗിയാണ് ഇത് കാണാനായിട്ടും. മുകളിൽ വലിയൊരു മലയാണ് കണ്ടോ. ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ആൾക്കാർ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ താഴെ ഇവിടെ തേയില കിള്ളുന്നുണ്ട്. കാണാവോ നിങ്ങൾക്ക് തേയില കിള്ളുന്നത് കണ്ടോ. തേയില കിള്ളുന്നതാണ് ആ കാണുന്നത്. അപ്പം എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ പിടിക്കാനൊന്നും അറിയാത്തതുകൊണ്ടാട്ടോ ചിലപ്പോൾ കൂട്ടുകാർക്ക് അത്ര അങ്ങോട്ട് ഭംഗി തോന്നാത്തത്. എന്തായാലും നല്ല സൂപ്പർ പ്ലേസ് ആണ്. ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തേയിലയാണെന്ന് നമുക്ക് തോന്നില്ല, പുൽമേടായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. അപ്പം ഇവിടുത്തെ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലക്കം വാട്ടർ ഫോൾസിൻ്റെ അടുത്താണ്. അപ്പോൾ ലക്ക വാട്ടർഫോൾസിൽ കയറാനായിട്ട് പറ്റില്ല. ഇവിടെ സമയം എത്ര മണിയായിട്ട്? ആ, 4 മണി വരെയാണ്. അപ്പം മാത്രമല്ല നല്ല മഴയാണ്, പോകാനായിട്ട് സാധിക്കില്ല. ഇവിടെ 8 മണിയാണ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 8 മണി മുതൽ 4 മണി വരെയാണ് സമയം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ 4 മണിയായി, ഞങ്ങൾക്ക് ഏതായാലും കയറാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇറങ്ങാൻ പറ്റിയ സൗകര്യം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൻട്രൻസ് ഫീസ് 50 രൂപയാണ് കേട്ടോ. ഞാൻ വണ്ടി അപ്പുറത്തിട്ട് നല്ല മഴയാണ് കാണിച്ചു തരട്ടോ. നല്ല മഴ. അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഓരോ കൊടയുണ്ടായത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മഴയൊന്ന് തോർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്ത് നിർത്തുന്നതായിരിക്കും. ചെറിയ ചെറിയ ചാറ്റൽ മഴയാണ് കേട്ടോ ഉള്ളു. ഇപ്പോൾ മഴ ഏകദേശം തോർന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറയൂർ ചന്ദനമരങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ അതേ ഇവിടെ ഒരു പോത്ത് നിൽക്കുന്നുണ്ട്. നോക്കിയൊക്കെ ഇതേ കണ്ട കണ്ടോ, കാട്ടുപോത്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതേ നോക്കി വണ്ടി ഒന്ന് പയ്യോ ഒന്ന് നിർത്തിയിട്ടുണ്ട്. കാട്ടുപോത്തിനെ ഒന്ന് കാണാം കണ്ടോ. വൈറ്റ് കളർ സോക്സ് ഇട്ട പോലെയാണ് കാട്ടുപോത്ത് നിൽക്കുന്നത്. അവിടെ നിറച്ച് കമ്പിവേലിയാണ് കേട്ടോ, ഇങ്ങോട്ട് വരുമൊന്നുമില്ല. പക്ഷേ ഇതേ നമുക്കൊന്ന് കാട്ടുപോത്തിനൊന്ന് കാണാം കണ്ടോ, കൂട്ടായിട്ട് വന്നേക്കുന്നതാണ്. അങ്ങനെ ഇതേ കാട്ടുപോത്തിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്, വേറെ അനിമൽസിനും നമ്മളിപ്പോൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര ഈ ചന്ദനക്കാടുകളിലൂടെ ഇനിയും തുടരുകയാണ്. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ലെങ്തി ആയിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു ചെയ്യുന്നില്ല എന്ന്. ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമ്മൾ കാന്തല്ലൂർക്കാണിട്ട് പോണത്. കാന്തല്ലൂർ പോണ വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കൂട്ടുകാരോട് പറയുന്നത്. ഇനിയും ഉണ്ട് ഒത്തിരി വിശേഷങ്ങൾ പറയാനായിട്ട്. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.